ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ വീഡിയോ എന്ന് പറയുന്നത് സ്വകാര്യ ഭാഗത്തെ രോമങ്ങൾ ഷേവ് ചെയ്യാതെ തന്നെ വളരെ പെട്ടെന്ന് നീക്കം ചെയ്യുന്നതിനായിട്ടുള്ള അടിപൊളി ഒരു ടിപ്സുമായിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു നാരങ്ങയാണ്, ഒരു ചെറുനാരങ്ങ. നല്ലോണം പഴുത്ത നാരങ്ങ എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ നീരാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പൊ ഈ നീരിന്റെ അളവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾ തീരുമാനിക്കുക. കാരണം കുറച്ച് രോമ വളർച്ച അധികമുള്ളവരും കുറവുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ അതിനനുസരിച്ച് എടുത്തേക്കുക നീര്. ഒരുപാട് വെള്ളമായി പോണ്ട, അപ്പൊ അത് കണക്കാക്കി എടുക്കുക കേട്ടോ. അപ്പൊ ഞാനിവിടെ ഒരു നാരങ്ങ എടുത്തിട്ട് നിങ്ങളെ ജസ്റ്റ് കാണിച്ചു തരികയാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഞാനെടുത്തേക്കണ നാരങ്ങ അധികം അങ്ങോട്ട് പഴുത്തിട്ടില്ല, അതുകൊണ്ട് ഇതിനകത്ത് കുറച്ച് നീര് മാത്രമേ ഉള്ളൂ. ഒരു നാരങ്ങ പിഴിഞ്ഞിട്ട് എത്ര നീരാണ് കിട്ടിയിട്ടുള്ളൂ. ഇതിൻ്റെ കുരുവൊക്കെ അതൊക്കെ എടുത്ത് കളയുക കേട്ടോ. അപ്പം അതേ കറക്റ്റ് എനിക്ക് ഒരു സ്പൂൺ നീരാണ് കിട്ടിയേക്കണത്. എനിക്കിപ്പോൾ ഇത്ര മതിയാവും. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കാനായിട്ട് പോകുന്നത് ടൂത്ത് പേസ്റ്റ് ആണ്. അപ്പം ഞാനിവിടെ കോൾഗേറ്റിൻ്റെ ബ്രാൻഡാണ് എടുത്തേക്കുന്നത്. നിങ്ങൾ ഏത് ബ്രാൻഡാണോ യൂസ് ചെയ്യുന്നത് ആ ഒരു ബ്രാൻഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അത് വളരെ കുറച്ചും മതിയാവും. അതിന് കൃത്യമായിട്ടൊരളവൊന്നുമില്ല. സാധാരണ അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ തന്നെ ഏരിയയ്ക്ക് അനുസരിച്ചിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് ഈ നാരങ്ങ നീരിലോട്ട് മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് ഒന്ന് പതപ്പിച്ചെടുക്കുക. അപ്പോൾ പല്ല് തേക്കുമ്പോഴൊക്കെ നല്ലോണം പതിഞ്ഞു വരില്ലേ, അതേപോലെ ജസ്റ്റ് ഒന്ന് നല്ലതുപോലെ അടിച്ച് നാരങ്ങ നീരുമായിട്ട് ഒന്ന് പതപ്പിച്ചെടുക്കുക. ഇതൊരു 30-40 സെക്കൻഡ് നല്ലതുപോലെ ഒന്ന് പതപ്പിക്കുമ്പോഴത്തേനും നല്ലതുപോലെ ഇത് മിക്സ് ആയി കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ നാരങ്ങ നീരും ടൂത്ത് പേസ്റ്റും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആവുന്നുണ്ട്. ഇപ്പോൾ നല്ലതുപോലെ പതിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കാനായിട്ടുണ്ട്. ഒരു നുള്ള് മാത്രം ബേക്കിംഗ് സോഡ നമ്മൾ ഇതിനകത്തോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരുപാടൊന്നും ചേർക്കാനായിട്ട് പാടില്ല, ഒരു അല്പം മാത്രം. ഒരു സ്പൂണിൻ്റെ കാൽ സ്പൂൺ പോലും പാടില്ല, അതിൻ്റെയും പകുതി മതിയാവും. ഇപ്പം ഞാൻ എടുത്തത്ര മതിയാവും. അതുകൂടെ ഇതിൻ്റെ അകത്ത് ചേർത്തിട്ട് അതും നല്ലതുപോലെ ഇതേപോലെ തന്നെ പതപ്പിച്ചെടുക്കുക. ബേക്കിംഗ് സോഡ ചേർക്കുമ്പോൾ തന്നെ കണ്ടില്ലേ പതിഞ്ഞു പൊങ്ങുന്നത് കണ്ടില്ലേ, അത് തനിയെ പതിഞ്ഞു പൊങ്ങും. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ അത് കൂടുതലായിട്ട് നല്ലതുപോലെ പതിഞ്ഞു വരും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് എളുപ്പമാണ്. കണ്ടില്ലേ നല്ലതുപോലെ ബേക്കിംഗ് സോഡ ഇടുമ്പോഴാണ് ഇതുപോലെ നല്ലതുപോലെ പതിയായി വരിക. ഇതും ഏകദേശം 1 മിനിറ്റോളം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമാണ് ഈ 3 ഇൻഗ്രീഡിയൻസും കൂടെ നല്ലതുപോലെ മിക്സ് ആയിട്ട് ആ ഒരു തേക്കാൻ പരുവത്തിനുള്ള നല്ലൊരു പേസ്റ്റായിട്ട് ഇത് മാറുള്ളൂ. അധിക സമയം എടുത്തിട്ട് നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇത് കൂടുതൽ പെർഫെക്ഷൻ നമുക്കിതിന് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ബേക്കിംഗ് സോഡ ചേർക്കുന്ന സമയത്ത് പല ആളുകൾക്കും ഒരു സംശയം ഉണ്ടാവും, ഇത് സ്വകാര്യ ഭാഗത്ത് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടാവുമെന്ന്. ഒരു കാരണവശാലും അങ്ങനത്തെ യാതൊരുവിധ സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കയ്യിൽ തേച്ച് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ നമ്മൾ സ്വകാര്യ ഭാഗത്താണ് തേക്കേണ്ടതെങ്കിൽ പോലും നിങ്ങളുടെ ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രം നോക്കിപ്പോൾ ഈ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് യാതൊരു കംപ്ലയിൻറ്റും ഇല്ലാന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരുന്നത്. ഇപ്പം ഇങ്ങനെ നിങ്ങൾ സ്വകാര്യ ഭാഗത്ത് നിങ്ങൾ ഇങ്ങനെയാണ് തേക്കേണ്ടത്. നല്ലതുപോലെ ആദ്യം കഴുകി വൃത്തിയാക്കുക, അതിനുശേഷം ഇതേപോലെ നനവില്ലാതെ തന്നെ ഇത് തേച്ചു കൊടുക്കുക. കഴുകി തുടച്ച് വൃത്തിയാക്കിയ ശേഷം ഇതേപോലെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഈ മരുന്ന് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 20 മിനിറ്റിന് ശേഷം മാത്രമാണ് നിങ്ങൾ കഴുകി കളയാനായിട്ട് പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത് പൂർണ്ണമായിട്ട് ഇതിൻ്റെ എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.